പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലാണെങ്കിൽ നിങ്ങൾക്ക് പ്രൈസ് ഹബ്ബ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനെ ആണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ ആപ്ലിക്കേഷനകത്ത് നിന്ന് വളരെ ചെറിയ എമൗണ്ടിന് നിങ്ങൾക്ക് റിഡീം കോഡ് റിഡീം ചെയ്യാൻ സാധിക്കുന്നതാണ്. അതാണ് ആപ്ലിക്കേഷൻ്റെ ഒരു മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് ആപ്ലിക്കേഷനകത്ത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്, അത് ഉപയോഗിച്ച് ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ആപ്ലിക്കേഷന് നല്ല രീതിയിലുള്ള ഡൗൺലോഡ്സും റേറ്റിംഗും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മളിതിന് മുന്നേ ഈ ഒരു ആപ്ലിക്കേഷൻ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്, ആപ്ലിക്കേഷൻ റെഡീം ചെയ്തിട്ടുള്ളതാണ്, പേയ്മെൻറ്റ് റിസീവ് ആയിട്ടുള്ളതുമാണ്. പേയ്മെൻറ്റ് റിസീവ് ആവാൻ 48 hours ടൈം മാത്രമേ വേണ്ടി വരത്തുള്ളൂ, 2 days. ഓക്കെ, നമ്മൾ റെഡീം ചെയ്യുന്നു, 48 hours മുന്നേ തന്നെ നമുക്ക് പേയ്മെൻറ്റ് റിസീവ് ആവും. മിക്കവാറും ഒരു 24 hours മാക്സിമം ടൈം അതിനുള്ളിൽ പേയ്മെൻറ്റ് നമുക്ക് റിസീവ് ആവുന്നതായിരിക്കും. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾഡ് സെറ്റ് ചെയ്ത് വെച്ചാൽ വീഡിയോസ് ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതാണ്. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ഓപ്പൺ ചെയ്ത് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ പ്രൈസ് ഹബ് ഗെറ്റ് ഗെയിം ക്രെഡിറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട്. 1 lakh+ ഡൗൺലോഡ്സ് ഉണ്ട്, 4.4 star റേറ്റിംഗ് ഉണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഡൗൺലോഡ്സും ഉണ്ട്, റേറ്റിംഗ് ഉണ്ട്. ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യാം. അപ്പം തന്നെ നമുക്ക് ഒരു ഗൂഗിളിൻ്റെ ഓപ്ഷൻ കാണാൻ സാധിക്കും, അവിടെ ക്ലിക്ക് ചെയ്യാം. കണ്ട ഇതുപോലെ ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ നമ്മൾ എഗ്രി വിത്ത് പ്രൈവസി പോളിസി എന്നൊരു ഓപ്ഷൻ കാണും. അത് നിങ്ങൾ ആദ്യം എഗ്രി ചെയ്യണം, എഗ്രി ചെയ്താൽ മാത്രം നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ലോഗിനിൽ ക്ലിക്ക് ചെയ്യുക, ഇമെയിൽ ഐ ഡി ലിസ്റ്റ് ഓപ്പൺ ആവും, ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആപ്ലിക്കേഷനകത്ത് എൻ്റർ ആയിട്ടുണ്ട്. അപ്പോൾ ആപ്ലിക്കേഷനകത്ത് സൈൻ അപ്പ് ബോണസും കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടുന്നില്ല. ഇതെൻ്റെ ഒരു പഴയ അക്കൗണ്ടാണ്, പക്ഷേ എനിക്ക് തോന്നുന്നു പുതിയ അക്കൗണ്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ 10 points മറ്റോ സൈൻ അപ്പ് ബോണസ് കിട്ടുന്നുണ്ടെന്ന്. ഇവിടെ നമുക്ക് 2 wallet ഉണ്ട്, ടിക്കറ്റും അതുപോലെ കോയിൻസിൻ്റെയും പോയിൻസ്. ഓക്കെ, കോയിൻസും പോയിൻസും സെയിം ആണ്. പിന്നെ ടിക്കറ്റിൻ്റെ വാലറ്റും ഉണ്ട്. ടിക്കറ്റ് നമുക്ക് ഇതിനകത്ത് തന്നെ ഗീവ് അവേസ് ഉണ്ട്, അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് യൂസ് ചെയ്യാം. മറ്റേ കോയിൻസിൻ്റെ യൂസസ് ഒക്കെ ഞാൻ പറയാം, എങ്ങനെ ഇത് കളക്ട് ചെയ്യണമെന്നൊക്കെ പറയാം. അതിന് മുന്നേ നമുക്കാണെങ്കിൽ രജിസ്ട്രേഷൻ നിങ്ങൾ പുതിയതായിട്ട് കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പഴയ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യുവാണെങ്കിലോ നമുക്കിവിടെ ഫോളോ തന്നെയാണെന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാം. നമുക്ക് 10 coins ഇങ്ങനെ കിട്ടുന്നതായിരിക്കും. ഒരു പക്ഷേ ഇപ്പം പുതിയ അപ്ഡേറ്റിൽ അവരത് റിമൂവ് ചെയ്തതായിരിക്കും. അതായത് 10 coins നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നതിന് വരും ചെറിയൊരു ടാസ്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഒന്ന് പറയുക, ഇൻസ്റ്റാഗ്രാമിലെ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക, 2 telegramൽ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഇപ്പോൾ നമ്മളവിടെ അവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഫോളോ ചെയ്യണമെന്നില്ല, നിങ്ങൾ ജസ്റ്റ് ബാക്ക് അടിച്ചാൽ മാത്രം മതി. ഫോളോ ചെയ്യണമെങ്കിൽ ഫോളോ ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിലോ അല്ലെങ്കിൽ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാൻ ടെലിഗ്രാം ഇല്ലെങ്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഇല്ലെങ്കിലോ ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ബാക്ക് അടിച്ചാൽ മതി. ഇൻസ്റ്റിലെ തന്നെ കോയിൻ നമ്മുടെ വാലറ്റിലാണ്, കോയിൻ എല്ലാം വാലറ്റിൽ ആഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടാസ്കുകൾ എന്ന് പറയുന്ന സെക്ഷനിലേക്ക് പോകാം. ഹോമിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന, ഹോം സെക്ഷനിലാണ്. ഇവിടെ നമുക്ക് ടാസ്ക്, അതുപോലെ സർവീസ്, പ്ലേ ആൻഡ് വിന്ന് 3 options ഉണ്ട്. ടാസ്ക് ഓപ്ഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ ടാസ്ക് നിങ്ങൾക്കറിയാം, ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സെയിം ടാസ്കുകൾ തന്നെയാണ്. ഇതിനകത്ത് AYT ഓഫേഴ്സ്, ആഡ് ജെം, CPA ലീഡ്, ഓഫർ ടോർ, 4 offer walls ആണ് നമുക്കുള്ളത്. അതിനകത്ത് നമുക്ക് ആയതും കിടക്കുന്നത് തന്നെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിനകത്ത് എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള ടാസ്ക് ഉണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യുക. അതുപോലെ തന്നെ കുറച്ച് കോയിൻസിൻ്റെ ടാസ്കുകളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. വലിയ കോയിൻസിൻ്റെ കൂടുതൽ എമൗണ്ട് നോക്കി പോകുമ്പോൾ നമുക്ക് ചെയ്യാനുള്ള പരിപാടി കുറച്ച് കൂടുതലായിട്ട് വരും. ഇപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം ഒരു ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും, ഫാൻറ്റസി സ്പോർട്സ് ലീഗ് എന്ന് പറഞ്ഞ്. ഇതിനകത്ത് നമ്മൾ എന്ത് ടാസ്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഇൻസ്റ്റാൾ ചെയ്യണം, ഓപ്പൺ ചെയ്യണം, യൂസ് ആപ്പ് ഫോർ ഫ്യൂ മിനിറ്റ്സ്. കുറച്ച് നേരത്തേ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യണം, ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്താൽ മാത്രം മതി. 69 coins കിട്ടുന്നതാണ്. സോ അത് ടാസ്ക് എളുപ്പമാണ്. എന്നാൽ നിങ്ങൾ താഴെ നോക്കിയിട്ടുണ്ടെങ്കിൽ 3200 coinsിൻ്റെ ഒരു ടാസ്ക്കാണ്. അതിനകത്ത് നമ്മൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ അതിനകത്ത് ഗെയിം കളിക്കണം, 42 ദിവസം ഗെയിം കളിക്കണം, 42-ാമത്തെ ലെവൽ വരെ ഗെയിം കളിക്കണം, 11 ദിവസം നിങ്ങളിൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവണം, അപ്പോഴേ നിങ്ങൾക്ക് 3000 points കിട്ടത്തുള്ളൂ. അപ്പം അവിടെ നമുക്ക് കുറച്ച് ടാസ്ക് കൂടുതലാണ്. അപ്പോൾ കോയിൻ കൂടുതലുണ്ട് ശരിയാണ്, പക്ഷേ ടാസ്ക് നമ്മൾ ചെയ്യേണ്ട വർക്ക് കൂടുതലാണ്. അതുപോലെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ച് കോയിൻസ് ഉള്ളത് നിങ്ങൾ ചെയ്യാം. വലിയ കോയിൻസിൻ്റെ സിമ്പിൾ ടാസ്കുകളൊന്നും കിട്ടില്ല എന്നല്ല, കിട്ടുവാണെങ്കിൽ അതും കംപ്ലീറ്റ് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തില്ലേ, ഇൻസ്റ്റാൾ ചെയ്യുക, ഏൺ ചെയ്യുക. ഓക്കെ, കോയിൻസ് അപ്പം തന്നെ നിങ്ങളുടെ വാലറ്റിൽ ക്രെഡിറ്റ് ആവുന്നതാണ്. ഇങ്ങനെയാണ് ഈ പറഞ്ഞ ബാക്കിയുള്ള എല്ലാ ഓഫർ വോളുകളും ഇങ്ങനെ തന്നെയാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇനി താഴേക്ക് വന്നിട്ടുണ്ട് നമുക്ക് സർവേ ഓപ്ഷൻസ് കാണാം. സർവേ വരുന്നത് ഒന്ന് പോൾ ഫിഷും മറ്റേ CPX റിസർച്ചിൻ്റെയാണ്. നിങ്ങൾ സർവീസും കാര്യങ്ങളൊക്കെ റെഗുലറായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഇതിനകത്ത് ഏതാണ് ബെറ്റർ എന്ന് നിങ്ങൾക്കറിയാം. പോൾ ഫിഷ് ആയിരിക്കും അല്ലെങ്കിൽ CPX റിസർച്ച് ആയിരിക്കും. അപ്പം ഏതാണ് നിങ്ങളുടെ പ്രൊഫൈലിന് ബെറ്ററാണ് അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ സർവീസ് എടുക്കുമ്പോൾ ഇതേപോലെ തന്നെ കുറച്ച് കോയിൻസിൻ്റെ ടാസ്ക് നമ്മളവിടെ ചെയ്ത പോലെ കുറച്ച് ടൈമിൻ്റെ സർവീസ് ഇവിടെ നിങ്ങൾ എടുക്കുക. കുറച്ച് ടൈം കൊണ്ട് തീരുന്ന സർവീസ് മാത്രം എടുക്കുക. അതിന് ഒരു പക്ഷേ കോയിൻസിൻ്റെ എമൗണ്ട് കുറവായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്, ബട്ട് വേഗം കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. ഇപ്പോൾ ഇവിടെ 13 മിനിറ്റിൻ്റെ സർവേ ഉണ്ട്, 7 മിനിറ്റിൻ്റെ സർവേ ഉണ്ട്. 7 മിനിറ്റിൻ്റെ ആകെ 196 coins നമുക്ക് കിട്ടുന്നുള്ളൂ. എന്നാൽ 13 മിനിറ്റിൻ്റെ സർവേയിൽ വരുമ്പം നമുക്ക് 800 coins കിട്ടുന്നുണ്ട്, 800 coinsിന് മുകളിൽ. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. സർവീസ് കംപ്ലീറ്റ് ചെയ്യുന്നതനുസരിച്ചും കോയിൻസ് കിട്ടും. ചിലപ്പോൾ നിങ്ങളുടെ പ്രൊഫൈലിനെ ബേസ് ചെയ്തിട്ടുള്ള സർവേ ആയിരിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ കോയിൻസ് കിട്ടാതെ ഇരിക്കും നിങ്ങൾ സർവേ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ. നിങ്ങൾ നോക്കുക, ഓക്കെ ചെയ്ത് നോക്കുക.
ഇവിടെ പ്ലേ ആൻഡ് വിൻ എന്ന മറ്റൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗെയിം കളിക്കാനാണ് സാധിക്കുന്നത്. ഈ ഒരു ഗെയിം കളിച്ച് നിങ്ങൾക്ക് ഇവിടെ എൻജോയ് സാധിക്കും. ഈ ഒരു ഗെയിമിൻ്റെ അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കും. ഓരോ തവണ നമ്മൾ ഈ ഒരു ഗെയിം സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുമ്പോഴും നമുക്ക് രണ്ട് ടിക്കറ്റുകൾ വെച്ച് കിട്ടുന്നതാണ്. 2 ടിക്കറ്റ്സിൻ്റെ ഓപ്ഷൻ ഉണ്ട്, 10 ടിക്കറ്റ്സിൻ്റെ ഓപ്ഷൻ ഉണ്ട്. 10 ടിക്കറ്റ്സ് കിട്ടണമെങ്കിൽ നമ്മളൊരു 30 സെക്കൻഡ്സിൻ്റെ ആഡ് കണ്ടാൽ മതി. അത് നിങ്ങൾ ടിക്കറ്റിൻ്റെ യൂസ് വെച്ചിട്ട് തീരുമാനിക്കുക. എനിക്ക് ആഡ് കാണണോ അതോ ടിക്കറ്റ് 2 ടിക്കറ്റ്സ് അതേപോലെ തന്നെ കളക്ട് ചെയ്താൽ മതിയെന്ന്. ഇപ്പം ഞാൻ എന്തായാലും 2 ടിക്കറ്റ്സ് കളക്ട് 2 ടിക്കറ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പം വീണ്ടും ഗെയിം സ്റ്റാർട്ട് ചെയ്യും. അപ്പം നമ്മൾ ഗെയിം തോക്കരുത്, കറക്റ്റായിട്ട് കളിക്കണം. കളിച്ചാൽ മാത്രമേ നമുക്ക് വീണ്ടും ടിക്കറ്റ് കിട്ടത്തുള്ളൂ. ഇപ്പം ഞാൻ സെക്കൻഡ് ടൈം വിൻ ചെയ്തു 2 ടിക്കറ്റ്സ്. അപ്പോൾ ഇതുപോലെ തന്നെ ഓരോ സെക്കൻഡിലും നമുക്ക് 2 ടിക്കറ്റ്സ് വെച്ചെടുക്കാവുന്നതാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഗെയിമാണ്, നിങ്ങൾ കണ്ടതല്ലേ. അല്ല, 2 സെക്കൻഡ് മതി നിങ്ങൾക്കൊരു 2 ടിക്കറ്റ് വെച്ച് കിട്ടാൻ. ഈ ഒരു ടിക്കറ്റ് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് പറയാം, അതുപോലെ കോയിൻസിൻ്റെ യൂസും പറയാം. ഇങ്ങനെയാണ് നിങ്ങൾ ടിക്കറ്റും കോയിനും കളക്ട് ചെയ്യേണ്ടത്. അതിനായിട്ടുള്ള ഓപ്ഷൻസാണ് നമുക്ക് ഈ ഒരു ഹോം സെക്ഷനിലുള്ളത്. ഇനി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ഒരു ഓപ്ഷൻ ഇവിടെ കാണാം. ആദ്യത്തെ ഓപ്ഷൻ അത് റെഫറാൻഡേണാണ്. പെർ റെഫറിന് നമുക്ക് 10 പോയിൻറ്റ്സ് വെച്ചിട്ട് തരുന്നുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലൊരു റെഫർ കോഡ് കിട്ടും. നിങ്ങൾ ആ റെഫർ കോഡ് ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഇവിടെ നമ്മൾ കണ്ടായിരുന്നല്ലോ, ഇവിടെ നിങ്ങൾ കണ്ടായിരുന്നല്ലോ, ഇതാ ഇവിടെ നമുക്ക് ഇൻവൈറ്റ് കോഡ് എൻറ്റർ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ. ഇവിടെ എൻറ്റർ ചെയ്ത് നിങ്ങൾ റെഡീം ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം നിങ്ങൾക്കും 10 കോയിൻസ് കിട്ടും. നിങ്ങൾ ആരാണോ നിങ്ങൾക്ക് റെഫർ കോഡ് വന്നേ അവർക്കും 10 കോയിൻസ് കിട്ടുന്നതാണ്. രണ്ടാമതായിട്ട് നമുക്ക് മറ്റൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, സ്പിൻ ചെയ്ത് എൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ അഡ്വർടൈസ്മെൻറ്റ്സ് കാണണം. ഓരോ അഡ്വർടൈസ്മെൻറ്റ്സിന് 2 സ്പിൻ വെച്ച് കിട്ടും. സ്പിൻ ചെയ്യുക. ഇതിനകത്ത് ബാഡ് ലക്കിൻ്റെ ഒക്കെ ഓപ്ഷൻ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 5 ടിക്കറ്റ്, 7 ടിക്കറ്റ്, 5 കോയിൻസ്, 2 കോയിൻസ്, അതുപോലെ 1 ടിക്കറ്റ്, 3 ടിക്കറ്റ്, അതെല്ലാം ഇവിടെ കിട്ടുന്നതാണ്. ടിക്കറ്റ് അല്ലെങ്കിൽ കോയിൻസ് അല്ലെങ്കിൽ ബാഡ് ലക്ക്, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം കിട്ടും. ഇനി ഇപ്പുറത്ത് വന്നിട്ടുണ്ട്, ഇവിടെയാണ് നമ്മൾ ടിക്കറ്റ്സ് റെഡീം ചെയ്യുന്നത്. ടിക്കറ്റ്സ് ഉപയോഗിച്ച് ഞാൻ ആദ്യമേ പറഞ്ഞു, ഇവരുടെ ഗിവ് അവേ കോൺടെസ്റ്റുകളിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് 10 രൂപയുടെ റെഡീം കോഡ് മതിയെങ്കിൽ 10 രൂപയുടെ റെഡീം കോഡിൻ്റെ ഗിവ് അവേ കോൺടെസ്റ്റ് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ 250 ടിക്കറ്റ്സ് വേണം. ഓക്കെ, അപ്പോൾ ഇത് 7 മണിക്കൂർ ടൈം ഉണ്ട് ഇനിയും ജോയിൻ ചെയ്യാൻ. ഈ 7 മണിക്കൂർ കഴിയുമ്പോൾ ഇതിൻ്റെ റിസൾട്ട് വരും. അപ്പോൾ നിങ്ങൾ വിന്നറാണെങ്കിൽ, എല്ലാവരും വിന്നറാവത്തില്ല, ജോയിൻ ചെയ്ത ഉടനെ വിന്നറാവത്തില്ല, ലോട്ടറിയൊക്കെ പോലെയാണ്, ഗീവ് അവേ ആണ്. അപ്പോൾ അതിനകത്ത് ഒരാൾ വിൻ ചെയ്യും. 10 പേര് ജോയിൻ ചെയ്താൽ അതിനകത്ത് ഒരാൾ വിൻ ചെയ്യും. 100 പേര് ജോയിൻ ചെയ്താലും അതിനകത്ത് ഒരാൾ വിൻ ചെയ്യും. ആ ഒരാൾക്ക് ഈ പറഞ്ഞ 10 രൂപയുടെ റെഡീം കോഡ് സെൻഡ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന ഇമെയിൽ, അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് ഇമെയിലാണോ കോഡ് വേണ്ടത് അത് ഉപയോഗിച്ച് മാത്രം രജിസ്റ്റർ ചെയ്യാം. ഇനി താഴേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര പ്ലെയേഴ്സ് ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ടെന്നും കാണാൻ സാധിക്കും. ഇവിടെ ഇത് ഓൾറെഡി വിന്നറിനെ സെലക്ട് ചെയ്തായിരുന്നു, വിന്നറിൻ്റെ പേര് നിങ്ങൾക്ക് ഇവിടെ മുകളിൽ കാണാം. ഇനി അടുത്ത 6 മണിക്കൂറിനുള്ളിൽ അടുത്ത ഗെയിം സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ വിന്നേഴ്സിനൊന്നും സെലക്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ട് 59 പ്ലെയേഴ്സ് പക്ഷേ ജോയിൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു കോൺടെസ്റ്റിൽ. അത് 100 രൂപയുടെ റെഡീം കൊണ്ട് കോൺടെസ്റ്റ് ആണ്. അതിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 1000 കോയിൻസ് വേണം. ഇത് സൺഡേ ആണ് എൻഡ് ചെയ്യുന്നത്. ഓക്കെ, എല്ലാ ഞായറാഴ്ചയാണ്. ഇപ്പം ഞായറാഴ്ച മീൻസ് നാളെ ഇത് എൻഡ് ചെയ്യും. അപ്പം എൻഡ് ചെയ്യുന്ന സമയത്ത് വിന്നറിനെ പ്രഖ്യാപിക്കും. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾക്ക് 1000 ടിക്കറ്റ്സ് കളക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ കളക്ട് ചെയ്യുക. അതിനകത്ത് ജോയിൻ ചെയ്ത് നിങ്ങൾ വിന്നറായി കഴിഞ്ഞാൽ 100 രൂപയുടെ റെഡീം കൊണ്ട് കിട്ടും. ഇനി ഇവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ 500 ടിക്കറ്റ് മതി. 500 ടിക്കറ്റിന് 50 രൂപയുടെ. ഇതുപോലെ 185 പ്ലെയേഴ്സ് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ 700 ടിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 3000 രൂപയുടെ കോയിൻസ് കിട്ടും. 3000 കോയിൻസ് കിട്ടും. 3000 കോയിൻസ് കിട്ടാൻ 78 പ്ലെയേഴ്സ് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാ റിസൾട്ടും നാളെ വരുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ താഴെ റിസൾട്ട് കാണാൻ സാധിക്കുന്നതുമാണ്. ഓക്കെ, നിങ്ങൾ നാളെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യും. നാളെ മീൻസ് നാളെ 12 മണിക്ക് ശേഷം, സൺഡേ 12 മണിക്ക് ശേഷം, ഓ സാറ്റർഡേ 12 മണിക്ക് ശേഷം, അത് സൺഡേ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, രാവിലെ 12 മണിക്ക് ആ സമയത്ത് വരുന്നതായിരിക്കും റിസൾട്ട്. ഇനി ഇവിടെ നോക്കിയിട്ടുണ്ട് ലാസ്റ്റിൽ നിങ്ങൾക്കൊരു ഓപ്ഷൻ കാണാം. ഇവിടെ നിന്നാണ് നിങ്ങൾ കോയിൻസ് ഉപയോഗിച്ച് റെഡീം ചെയ്യുന്നത്. കോയിൻസ് ഉപയോഗിച്ച് ഞാൻ പറഞ്ഞ ആദ്യമേ നമുക്ക് റെഡീം ചെയ്യാൻ സാധിക്കും. അതും കുറഞ്ഞ കോയിൻസിൽ തന്നെ നമുക്ക് റെഡീം ചെയ്യാം. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം വേൾഡ് വൈഡ് ഇന്ത്യ പേയ്മെൻറ്റ്സ്. ഇതിനകത്ത് നമ്മൾ ഇന്ത്യ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതി. പേയ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പേയ്മെൻറ്റ് ഹിസ്റ്ററിയാണ്, റെഡീം ചെയ്തതിൻ്റെ കാര്യങ്ങളൊക്കെ. ഇന്ത്യ എന്ന ഓപ്ഷനിലേക്ക് വന്നിട്ടുണ്ട്, 700 കോയിൻസിന് നിങ്ങൾക്ക് 10 രൂപ റെഡീം കോഡ് ഇവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ 3500 കോയിൻസിന് 50 രൂപ, 7000 കോയിൻസിന് 100 രൂപയുടെ റെഡീം കൂടും, 14000 കോയിൻസിന് 2000 രൂപയുടെ റെഡീം കൂടും. അതുപോലെ തന്നെ താഴ്ത്തു വന്നാൽ 3500 കോയിൻസിന് 50 രൂപയുടെ പേടിഎം ക്യാഷും കിട്ടുന്നുണ്ട്. 7000 കോയിൻസിന് 100 രൂപയുടെ പേടിഎം ക്യാഷ്, ഇതൊക്കെയാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് മിനിമം വേണ്ടത് 700 കോയിൻസാണ് റെഡീം ചെയ്യാനായിട്ട്. അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10 രൂപീസിൻ്റെ റെഡീം കൂടെ റെഡീം ചെയ്യാവുന്നതാണ്, അത് യൂസ് ചെയ്യാവുന്നതാണ്. സോ ഈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ചെറിയൊരു ആപ്ലിക്കേഷനാണ്, ബട്ട് ഒത്തിരി ഡൗൺലോഡ്സ്, അതുപോലെ തന്നെ ഒത്തിരി റേറ്റിംഗ് ഉള്ള ട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ്. യൂസ് ചെയ്യുക, നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. വിഡ്രോ അടിക്കുക, പേയ്മെൻറ്റ് എന്തുവായാലും കിട്ടും, 48 hoursനുള്ളിൽ റിസീവ് ആവുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതായാലും മറക്കണ്ട. നമുക്ക് അടുത്തൊരു വീഡിയോ പുതിയൊരു ആപ്ലിക്കേഷനോട് കാണാം. ടാറ്റാ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.